ഹായ് മക്കളെ, അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് ഡി സി മെഷീൻസിനകത്തുള്ള ഒരു പോർഷൻ ആണ് കമ്മ്യൂട്ടേഷൻ. ആക്ച്വലി ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരുന്ന 29-31 നിങ്ങൾക്ക് EMT ഡി സി മെഷീൻസ് ഒക്കെ മാരത്തൺ സപ്ലി വരുന്നുണ്ട് ഈവൻസ് എമ്മില്. അപ്പൊ ആ സപ്ലിക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. റെഗുലറുകാർക്ക് ഞാൻ ഇതെല്ലാം നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുള്ള നല്ല വീഡിയോസ് ചെയ്യാട്ടോ. ഇനി ഞാൻ ഇതൊക്കെ തന്നെ വീഡിയോ ചെയ്യാം, പക്ഷെ ഇപ്പോ ഈ ബോർഡിലുള്ള നോട്ട്സ് മാത്രമേ ഉള്ളൂ. ചാനലിലേക്ക് നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യില്ല, ഞാൻ എഴുതിയിട്ടില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുള്ള നോട്ട്സ് ഇവിടെ ബോർഡിൽ നിന്ന് നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ പോർഷൻ, വാട്ട് ഇസ് കമ്മ്യൂട്ടേഷൻ? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ് പേപ്പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ് പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ് ആണ്. അത് പാർട്ട് എയിലും ഉണ്ട്, പിന്നെ മൊഡ്യൂൾ 1 4-6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഉണ്ട്. ബേസിക്കലി എന്താണ് കമ്മ്യൂട്ടേഷൻ? ഇപ്പൊ ഒരു ഡി സി മെഷീന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോൾസ് പറയുന്നുണ്ട്, ആർമേച്ചർ, ഫീൽഡ് വൈൻഡിങ്. പോൾസ് എന്ന് പറയുന്ന ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, കമ്മ്യൂട്ടേറ്റർ ബ്രഷ്, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്, യോക്ക്, ഇങ്ങനെ ഒരുപാട് കമ്പണൻസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതില് ആർമേച്ചറിന്റെ കോയിൽസ്, ആർമേച്ചർ കോയിൽസ് സോൾഡർ ചെയ്തിട്ടുള്ളത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിനകത്താണ്. ഓക്കെ, ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചറിന്റെ വൈൻഡിങ്സ് ഓർ ആർമേച്ചർ കണ്ടക്ടേഴ്സ് സോൾഡർ ചെയ്തിട്ടുള്ളത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിനകത്താണ്. അപ്പൊ വാട്ട് ഇസ് കമ്മ്യൂട്ടേറ്റർ? കമ്മ്യൂട്ടേറ്റർ സിംപ്ലി സെയിങ് ഇറ്റ്സ് എന്താ, ഒരു റെക്ടിഫയർ പോലെയാണ്. പോലെയല്ല, റെക്ടിഫയർ നമ്മൾ ഇലക്ട്രിക്കലിൽ പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റർ. ബിക്കോസ് നമ്മൾ AC ഇൻപുട്ട് കൊടുത്തിട്ട് ഇവിടെ പറയുന്ന എല്ലാം DC മെഷീൻ എന്നാണ്, അല്ലെങ്കിൽ DC ജനറേറ്റർ, DC മോട്ടർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും എന്ത് തന്നെയാണ്? AC തന്നെയാണ് അല്ലെ. അപ്പൊ ആ കൊടുക്കുന്ന AC-നെ അല്ലെങ്കിൽ നമുക്ക് AC ഔട്ട്പുട്ട് വരുന്നതിനെ, ജനറേറ്ററിനകത്ത് AC ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, ആ പ്രൊഡ്യൂസ് ആകുന്നതിനെ നമ്മൾ എന്താവും, DC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്താലേ ഇതൊരു DC മെഷീൻ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ മക്കളെ. അപ്പോ അങ്ങനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടാണ് എന്ത്, കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ആ പാർട്ടിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇനി ആ കമ്മ്യൂട്ടേറ്ററിനകത്ത് ഉണ്ടാകുന്ന ഇഫക്റ്റ് ആണ് കമ്മ്യൂട്ടേഷൻ. അതെങ്ങനെ ഉണ്ടാകുന്നു? സിംപ്ലി സെയിങ് എന്താ, reversal of current in the coil as the coil approaches the brush. Okay, കോയിലുള്ള കറണ്ടിന്റെ റിവേഴ്സൽ. ആ കോയിൽ എവിടെ ബ്രഷിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കോയിലിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ റിവേഴ്സലിനെയാണ് നമ്മൾ ബേസിക്കലി കമ്മ്യൂട്ടേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ കറണ്ട് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ കോയിൽ എങ്ങനെയാ ബ്രഷിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടല്ലോ. അതിനാണ് ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുള്ളത്. ഈ ഫിഗർ വരച്ച് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കമ്മ്യൂട്ടേഷന്റെ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇത്രയല്ല കമ്മ്യൂട്ടേഷന്റെ നോട്ട്സ്, ഇനി ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട്, അത് ഞാൻ അടുത്ത് എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കാം, സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു, റിവേഴ്സൽ ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ ആസ് ദ കോയിൽ അപ്രോച്ചസ് ദ ബ്രഷ് ഇസ് കോൾഡ് കമ്മ്യൂട്ടേഷൻ. ദെൻ ഇനി എന്താണ് കോയിൽസ്, എങ്ങനെയാണ് കോയില് ബ്രഷിനെ അപ്രോച്ച് ചെയ്യുന്നത്, ബ്രഷിനെ കോയില് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഇതെല്ലാമാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, വേണ്ട കോയിൽ ആദ്യം തന്നെ ഞാൻ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും കൊടുത്തിട്ടുണ്ട്, ആൻഡ് ദിസ് ഇസ് ദ ആർമേച്ചർ. ഓക്കെ, അതിനകത്ത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്, ആർമേച്ചർ കോയിൽ ഓർ ആർമേച്ചർ കണ്ടക്ടേഴ്സ് സോൾഡർ ടു ദി കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആർമേച്ചറിൽ നിന്ന് രണ്ട് ബ്രഷ് കണ്ടല്ലോ, ഒരു ഒരു DC മെഷീന് രണ്ട് ബ്രഷുകളാണ് മാക്സിമം ഉണ്ടാവുക. അതിൽ ഒരു ബ്രഷിന് ഒരു വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാവും. ബ്രഷ് ഡ്രോപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രഷിന്റെ ഡ്രോപ്പ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന മാക്സിമം ഓഫ് 1 volt ആണ്. ഇതൊക്കെ ന്യൂമറിക്കലിൽ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ ഒരു എന്താ, ഒരു DC മെഷീൻ ഉണ്ടാവുന്ന മാക്സിമം ബ്രഷ് ഡ്രോപ്പ് 2 volt. ഒരു ബ്രഷിന് 1 volt വെച്ചിട്ട് രണ്ട് ബ്രഷിന് 2 volt, രണ്ട് ബ്രഷല്ലേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ രണ്ട് ബ്രഷുകളുണ്ട്, ഇത് ആർമേച്ചർ ആണ്. ആർമേച്ചറിനകത്ത് 1-1 എന്നൊരു സൈഡും 2-2 എന്നൊരു സൈഡും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതില് രണ്ട് കോയിൽസ്, ഇപ്പൊ 1-1 A A' എന്നുള്ള കോയിലും 2-2 A A' എന്നുള്ള കോയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആ കോയിലിലെ മാർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെ കറണ്ട് അപ്രോച്ച് ചെയ്യുന്നതും ബ്രഷിനെ അപ്രോച്ച് ചെയ്യുന്നതും കറണ്ട് റിവേഴ്സലും കറണ്ടിന്റെ ക്ലോക്ക്വൈസ് മൂവ്മെന്റ് എല്ലാം പറയാൻ പോകുന്നത്. നോക്കിക്കോ, ഇപ്പൊ നിങ്ങൾ ആദ്യമേ നോക്കിയാൽ അറിയാം, 1-1 എന്നുള്ള സൈഡ് കണ്ടോ, ആ പൊസിഷനിൽ ഞാൻ രണ്ട് കോയിൽസ് A A' 1-ന്റെ അവിടെ A-യും 1-ന്റെ അവിടെ A' കൊടുത്തിട്ടുണ്ട്. A റെപ്രസെന്റിങ് ദ ക്രോസ് സിഗ്നൽ ആണ് അല്ലെ, അവിടെ ഒരു ക്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് 1-ന്റെ അവിടെ A' ആ A' റെപ്രസെന്റിങ് ദ ഡോട്ട് സിഗ്നൽ, ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ 2 2' നോക്കിക്കഴിഞ്ഞാൽ 2-ൽ എ വരുന്നിടത്ത് ഡോട്ടും എ ഡാഷ് വരുന്ന, അതായത് 2' കറസ്പോണ്ടിങ് വരുന്ന എ ഡാഷിന്റെ അവിടെ ക്രോസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം രണ്ടിടത്ത് റിവേഴ്സല. ആദ്യത്തെ എയില് 1 1' എയില് ക്രോസ് കൊടുത്തു, 2 2' എയില് ഞാൻ ഡോട്ട് കൊടുത്തു. അത് തിരികെ വന്നപ്പോ 1 1' എ ഡാഷില് ഡോട്ട് വന്നു, 2 2' എ ഡാഷില് ക്രോസ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിച്ചോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കോ മക്കളെ, When the coil A A' is along the position 1 1', the direction of current I in the coil, the direction of current I in the coil is indicated by cross under the north pole and pole and dot under the, ഇതൊക്കെ കണ്ടല്ലോ, dot under the south pole. As the armature rotates clockwise, coil A A' is short circuited with the brush. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ 1 1' ഈ മൊത്തം അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, മൊത്തം റൊട്ടേറ്റ് ചെയ്യുമ്പം എ എന്നുള്ള പോയിന്റ് ഈ ബ്രഷിലെത്തും, എ ഡാഷ് എന്നുള്ളത് ഈ ബ്രഷിലെത്തും. അപ്പൊ ഇത് രണ്ടും കൂടി എന്താവും, ഷോർട്ട് സർക്യൂട്ട് ആവും അല്ലേ, ഷോർട്ട് സർക്യൂട്ട് ആവും. അതാണ് പറഞ്ഞത്, ആസ് ദ ആർമേച്ചർ റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് കോയിൽ A A' ഗെറ്റ്സ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ ദ ബ്രഷസ് അല്ലേ, ബൈ ദ ബ്രഷസ് ആൻഡ് കറണ്ട് ഡിക്രീസ്. കറണ്ട് ആയി, ഇപ്പൊ ഐ എന്നുള്ള കറണ്ട് അല്ലേ, ആ കറണ്ട് ആയി ബിഗിൻസ് ടു ഡിക്രീസ്, കറണ്ട് ഡിക്രീസ് ചെയ്യും. വെൻ ദ കോയിൽ A A' ഹാസ് റീച്ച്ഡ് പൊസിഷൻ 2 2', കറണ്ട് ഇൻ ദ കോയിൽ മസ്റ്റ് റിവേഴ്സ് ടു മൈനസ് ഐ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം എയില് ക്രോസും എ ഡാഷില് ഡോട്ടും ആയിരുന്നു 1 1'. 2 2' ആയപ്പോ റിവേഴ്സ് ആയി, അതായത് എയില് ഡോട്ടും വന്നു, എ ഡാഷില് ക്രോസും വന്നു. അപ്പൊ ഈ 1 1' വെച്ചിട്ടാണ് കറണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കറണ്ട് ഡിക്രീസ് ചെയ്തു. 2 ഈ ബ്രഷില് ഷോർട്ട് സർക്യൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷൻ മൂവ്സ് ടു ദ നെക്സ്റ്റ് പൊസിഷൻ ഓർ ദ നെക്സ്റ്റ് ന്യൂ പൊസിഷൻ കോൾഡ് 2 2'. 2 2' എത്തിയപ്പോ എയില് ഡോട്ടും വന്നു, എ ഡാഷില് ക്രോസും വന്നു. ദാറ്റ് മീൻസ് ദ കറണ്ട് ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് ന്യൂ പൊസിഷൻ വന്നപ്പോ കറണ്ട് റിവേഴ്സ് ആയി അല്ലേ, മനസ്സിലായില്ലേ, കറണ്ട് റിവേഴ്സ് ആയി, ദാറ്റ് ഇസ് മൈനസ് ഐ ആയി. ഓക്കെ ആണോ, മൈനസ് ഐ ആയി. ദിസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡോട്ട് ഇൻ കോയിൽ സൈഡ് എ ആൻഡ് ക്രോസ് ഇൻ ദ കോയിൽ സൈഡ് എ ഡാഷ് ആണല്ലോ. റിവേഴ്സൽ ഓഫ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കോയിൽ ഓഫ് എ ഡി സി മെഷീൻ ബൈ മീൻസ് ഓഫ് ബ്രഷ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ ഇസ് കോൾഡ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഈ കറണ്ടിന്റെ റിവേഴ്സൽ, ബ്രഷും കമ്മ്യൂട്ടേറ്ററും കാരണം ഉണ്ടാകുന്ന കറണ്ടിന്റെ റിവേഴ്സലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിവേഴ്സൽ ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ ആസ് ദ കോയിൽ അപ്രോച്ചസ് ദ ബ്രഷ് ആക്സിസ്. ബ്രഷിന്റെ ആക്സിസിനെ കോയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ കറണ്ടിന്റെ റിവേഴ്സൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മിസ് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചേക്കുന്നുണ്ടോ, ഇത് വേരിയേഷൻ ഓഫ് കമ്മ്യൂട്ടേഷൻ ത്രൂ ദ കോയിൽ ആണ്. കോയിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്മ്യൂട്ടേഷനിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് നമ്മൾ മൂന്നായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാണ് എന്താണ്, ഇപ്പൊ ലൈക്ക് നമ്മുടെ അണ്ടർ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ, ഓവർ എക്സൈറ്റഡ് എന്ന് പറയില്ലേ, അതുപോലെയുള്ള ഓവർ കമ്മ്യൂട്ടേഷൻ, അണ്ടർ കമ്മ്യൂട്ടേഷൻ ആൻഡ് ദ ലീനിയർ കമ്മ്യൂട്ടേഷൻ ഓഫ് ദ നോർമൽ കമ്മ്യൂട്ടേഷൻ. അപ്പൊ ഇതെങ്ങനെ വരും എന്നുള്ളതാണ് മൂന്ന് ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ നോട്ട്സും ഞാൻ എഴുതിയിട്ടുണ്ട്, ഏതൊക്കെയാണ് യൂസ്ഫുൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് നമുക്ക് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതെന്നാ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോ, ദ വേരിയേഷൻ ഓഫ് കറണ്ട് ത്രൂ എ കോയിൽ ഡ്യൂറിംഗ് കമ്മ്യൂട്ടേഷൻ ഇസ് ഷോൺ ഹിയർ. ഈ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കോയിൽ കറണ്ട്, ഇങ്ങോട്ട് കമ്മ്യൂട്ടേഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ കൂടി നമ്മളൊരു ലൈൻ വരയ്ക്കുന്ന ലീനിയർ കമ്മ്യൂട്ടേഷൻ ഓർ സ്ട്രെയിറ്റ് ലൈൻ കമ്മ്യൂട്ടേഷൻ, കണ്ടോ, ലീനിയർ കമ്മ്യൂട്ടേഷൻ ഓർ ദ സ്ട്രെയിറ്റ് ലൈൻ കമ്മ്യൂട്ടേഷൻ, അതിനെ നമ്മൾ ഗ്രാഫ് എ എന്ന് പറയുന്നുണ്ട്. ദെൻ ഗ്രാഫ് ബി ഈസ് ദ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ, അത് നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ അല്ല, അതായത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടേഷൻ അല്ല, അതാണ് ഡിലേഡ് കമ്മ്യൂട്ടേഷൻ ആൻഡ് ഇറ്റ് കനോട്ട് റീച്ചസ് ദ ഇവിടുത്തെ പോയിന്റ്. കണ്ടോ, ഇവിടെ വരെ റീച്ച് ചെയ്യുന്നില്ല, ബിക്കോസ് അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യുന്നുണ്ട് ഞാൻ പറയാം. ആൻഡ് ദ ഗ്രാഫ് ബി, സോറി, ആൻഡ് ദ ഗ്രാഫ് സി, ഗ്രാഫ് സി ഇസ് ദ ഓവർ കമ്മ്യൂട്ടേഷൻ, അത് ഗുഡ് കമ്മ്യൂട്ടേഷൻ ആണ്. ഗ്രാഫ് സി എന്ന് പറയുന്നത് ഒരു ഗുഡ് കമ്മ്യൂട്ടേഷൻ ആണ്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻസ് നോക്കിക്കോ, എഴുതിയെടുക്കണോട്ടാ. കർവ് എ ഷോസ് ദ കോയിൽ കറന്റ് ചേഞ്ചസ് ഫ്രം
പ്ലസ് ഐ ടു മൈനസ് ഐ, അതായത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ കറന്റ് പോസിറ്റീവ് ഡിറക്ഷനിലേക്ക് കറന്റ് പാസ് ചെയ്യപ്പോ 1 1 ഡാഷ്, അത് 2 2 ഡാഷിലേക്ക് എത്തുമ്പോഴത്തേന് ഡോട്ടും ക്രോസും ചേഞ്ച് ചെയ്തിട്ട് ക്രോസ് ഡോട്ട് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മൈനസ് ഐ ആവും കറന്റ് റിവേഴ്സൽ. അതാണ് പറഞ്ഞ കറന്റ് എ ഷോസ് ദ കോയിൽ കറന്റ് കർവ്, എ ഷോസ് ദ കോയിൽ കറന്റ് ചേഞ്ചസ് ഫ്രം പ്ലസ് ഐ ടു മൈനസ് ഐ ലീനിയർലി ഡ്യൂറിംഗ് കമ്മ്യൂട്ടേഷൻ. പ്ലസ് ഐയിൽ നിന്ന് മൈനസ് ഐയിലേക്ക് വരികയാണ്, ഇവിടെ പ്ലസ് ഐ, ഇത് മൈനസ് ഐ, കണ്ടോ ഫസ്റ്റ് ഹാഫ് പ്ലസ് ഐയും സെക്കൻഡ് ഹാഫ് ആന്റി ക്ലോക്ക് വൈസിലും നമ്മൾ പറയുന്ന ഡൗൺവേർഡ്സ് മൈനസ് ഐയുമാണ്. അപ്പൊ പ്ലസ് ഐ ടു മൈനസ് ഐയിലെ ചേഞ്ച് ലീനിയർലി ഡ്യൂറിംഗ് കമ്മ്യൂട്ടേഷൻ പീരീഡ് ഐ സി, കമ്മ്യൂട്ടേഷന്റെ ആ ഒരു ടൈമിലെ കറണ്ട്, അതാണ് ഐ സി കമ്മ്യൂട്ടേഷൻ കറണ്ട് എന്ന് വെച്ചിട്ടാണ് ഐ സി പറഞ്ഞത്. ദിസ് ഇസ് കോൾഡ് ദ ലീനിയർ കമ്മ്യൂട്ടേഷൻ ഓർ ദ സ്ട്രെയിറ്റ് ലൈൻ കമ്മ്യൂട്ടേഷൻ. ദിസ് നേച്ചർ ഓഫ് കറണ്ട് റിവേഴ്സൽ പ്രൊവൈഡ്സ് ഗുഡ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ പ്ലസ് ഐ ടു മൈനസ് ഐയിലേക്ക് വരുന്ന ആ ക്ലോക്ക് വൈസ് മൂവ്മെന്റിലുള്ള കമ്മ്യൂട്ടേഷനെ നമ്മൾ എന്താണ് ഗുഡ് കമ്മ്യൂട്ടേഷൻ തന്നെയാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഗ്രാഫ് ബി. ഇത് കർവ് ബി shows the current has not reached its full value minus i. നോക്കിക്കോ, ദേ ഇവിടെ വരെ വന്നിട്ട് മിസ് ഡോട്ടഡ് ആയിട്ടേക്കുന്ന അല്ലേ, അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഡോട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുക ചെയ്തത്. ദാറ്റ് മീൻസ് ഇത് ഫുൾ കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യുന്നില്ല. അതാണ് കർവ് ബി ഷോസ് ദ കോയിൽ കറന്റ് ഹാസ് നോട്ട് റീച്ച്ഡ് ഇറ്റ്സ് ഫുൾ വാല്യൂ മൈനസ് ഐ ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ ഇന്റർവൽ. കമ്മ്യൂട്ടേഷൻ ഇന്റർവല്ല് ഫുള്ള് അച്ചീവ് ചെയ്യുന്നില്ല, ഫുൾ കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യുന്നില്ല. ദിസ് കർവ് ഇസ് ഷോൺ ആസ് എ ബി. ഇത് കണ്ടോ, ഇത് ഇത് എ ഇത് ബി, ഇത്രയാണ് നമ്മുടെ കാണിച്ചിട്ടുള്ള ഷോൺ. ദിസ് കറന്റ് ഷോൺ ആസ് എ ബി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോയിൽ കറന്റ് ഐ ആൻഡ് എ ബി വുഡ് ജംപ് ഫ്രം ബാർ സി ടു ബ്രഷ് ഇൻ ദ ഫോം ഓഫ് ആർക്ക്. അപ്പൊ ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സ്പാർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ആ സ്പാർക്ക് ഫോം ചെയ്യുന്നത് എന്തുണ്ടാച്ചാല് ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ S6-കാരാണെങ്കിൽ അല്ലെങ്കിൽ പവർ സിസ്റ്റത്തിൽ സർക്യൂട്ട് ബ്രേക്കർ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓവർ കറന്റ് ഓർ ഷോർട്ട് സർക്യൂട്ടഡ് കറന്റ് വരുമ്പോ ഈ സർക്യൂട്ട് ബ്രേക്കറിന് 2 പോയിന്റ്സ് ഉണ്ട്, ഫിക്സഡ് പോയിന്റും മൂവിംഗ് പോയിന്റും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ എയർ ഗ്യാപ്പില് ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് വരുമ്പോ എന്താവും, മൂവിംഗ് പോയിന്റും ഫിക്സഡ് പോയിന്റിനും ഇടയ്ക്ക് ഇത് ടച്ച് ചെയ്ത് അങ്ങ് മൂവ് എവേ ആവും. അങ്ങനെ മൂവ് എവേ ആവുമ്പോ അവിടെ എന്തുണ്ടാവും, ഒരു ആർക്ക് ഫോം ചെയ്യും. ഇറ്റ് ഇസ് ഡ്യൂ ടു ദ അയണൈസേഷൻ ഓഫ് എയർ ഓർ വേപ്രൈസ് ദ എയർ എന്നാണ് പറയുന്നത്. അയണൈസേഷൻ അല്ലെങ്കിൽ വേപ്രൈസേഷൻ കാരണം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓർ ദ ഹെവി കറണ്ട് വരുമ്പോ ഇത് മൂവിംഗ് പോയിന്റും ഫിക്സഡ് പോയിന്റും ടച്ച് ചെയ്ത് മൂവ് എവേ, അവിടെ ഒരു എയർ ഗ്യാപ്പ് ഫോം, അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും അല്ലെ. അതുപോലെ തന്നെയാ ഇവിടെയും പറയുന്നത്, ഇത്ര പോയിന്റ് വരെ എന്താ കമ്മ്യൂട്ടേഷൻ പോയിന്റ് വന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ കോയിൽ കറന്റ് ഐയും ഈ മൈനസ് ഐയും തമ്മില് അവിടെ ഒരു ജമ്പ് ഉണ്ടാവും, അതായത് ബ്രഷിനും ബാർ സിക്കും ഇടയ്ക്ക് ഒരു ജമ്പ് വന്നിട്ട് ഒരു ആർക്ക് ഫോം ചെയ്യും. ദസ് ദ കറന്റ് ഐ മൈനസ് കണ്ടാ, അതായത് ഐ മൈനസ് എ ബി കോസസ് സ്പാർക്കിംഗ് ബിറ്റ്വീൻ ബാർ ആൻഡ് ദ ബ്രഷ്. കമ്മ്യൂട്ടേറ്റർ ബാറും ബ്രഷും തമ്മിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും അവിടെ. കമ്മ്യൂട്ടേഷൻ ഇൻ ദ കർവ് ബി ഈസ് കോൾഡ് ദി, ദെർഫോർ ദ കമ്മ്യൂട്ടേഷൻ ഇൻ ദ കർവ് ബി ഈസ് കോൾഡ് ദി ഡിലേഡ് കമ്മ്യൂട്ടേഷൻ ഓർ ദ അണ്ടർ കമ്മ്യൂട്ടേഷൻ. അപ്പൊ അത് കംപ്ലീറ്റ് ആവാത്ത നെഗറ്റീവ് ആയിട്ട് പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂട്ടേഷനെ നമ്മൾ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ അണ്ടർ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ആൻഡ് അവിടെ ഞാൻ എഴുതാൻ വിട്ടൊരു പോയിന്റ്, ദ കർവ് ബി ഈസ് കോൾഡ് ദി അൺഡിസയറബിൾ കമ്മ്യൂട്ടേഷൻ ആസ് ഇറ്റ് ലീഡ്സ് ടു സ്പാർക്കിംഗ്. അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവുന്നില്ലേ, ആ ഒരു ആർക്ക് ഫോം ചെയ്യുന്നില്ലേ, ആർക്ക് ഫോം ചെയ്യുന്ന സ്പാർക്കിംഗ് ഉണ്ടാവുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്പാർക്ക് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അൺഡിസയറബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂട്ടേഷൻ ആണ്. Then curve C, over commutation. The curve C represented the accelerated, sudden ആയിട്ട് പെട്ടെന്ന് പോകുന്ന accelerated commutation or the over commutation. In this type of commutation, current approaches its final value with zero rate of change at the end of commutation. Change ഒന്നുമില്ല കണ്ടോ, zero rate of change ഇല്ല, sudden ആയിട്ട് ഫോർ ദ ഫസ്റ്റ് റൈസ് എന്ന് നമ്മൾ പറയുന്ന പോലെ സഡൻ ആയിട്ടുള്ള റൈസ് ഇല്ല, ഫസ്റ്റ് റൈസിൽ തന്നെ എന്ത് സംഭവിക്കും, ലാസ്റ്റ് ഫുള്ളി കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യും. കർവ് സി ഈസ് കോൾഡ് ദി സാറ്റിസ്ഫാക്ടറി കമ്മ്യൂട്ടേഷൻ ഓർ ദ ഗുഡ് കമ്മ്യൂട്ടേഷൻ തന്നെയാണ്. സാറ്റിസ്ഫാക്ടറി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഗുഡ് കമ്മ്യൂട്ടേഷൻ തന്നെയാണ്. അപ്പൊ ഇനി ഹൗ ടു ഇംപ്രൂവ് ദ കമ്മ്യൂട്ടേഷൻ ഓർ ഹൗ ടു ദ മെതേഡ്സ് ടു ഇംപ്രൂവ് കമ്മ്യൂട്ടേഷൻ ആർ ദ വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ, റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ ആൻഡ് ദി കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് കമ്മ്യൂട്ടേഷൻ. ആ മൂന്ന് പോയിന്റ്സ്, ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രമേ എഴുതിയിടുക. ഇത്രയും എഴുതുമ്പോഴേ നിങ്ങൾക്ക് എന്താവുള്ളൂ, കമ്മ്യൂട്ടേഷന്റെ നോട്ട്സ്. ഇപ്പൊ 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും പാർട്ട് എയിൽ 6 മാർക്സിന് ചോദിച്ചാലും ഈ രണ്ട് ഫിഗറും ഇത്രയും നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടൂട്ടോ.
അപ്പോ മെത്തേഡ്സ് ഓഫ്, ഞാൻ എഴുതുന്നില്ല, ബോർഡിൽ എഴുതുന്നില്ല, മെത്തേഡ്സ് ഓഫ് ഇംപ്രൂവിംഗ് കമ്മ്യൂട്ടേഷൻസ് ആർ ബൈ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ, ആൻഡ് ദ തേർഡ് ഇസ് കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മിസ്സിനെ കോമെൻറ്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ ചെയ്ത് തരാം കേട്ടോ. ദെൻ താങ്ക് യു.